हेलो फ्रेंड्स, वेलकम टू माय किचन। ഞാൻ ഇന്നോടെ റെഡിയാക്കുന്നത് വളരെ സ്പൈസി ആയിട്ടുള്ള എഗ്ഗ് ബജിയാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ നമുക്ക് നോക്കാം. അപ്പോൾ എഗ്ഗ് ബജി റെഡിയാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴിമുട്ട യൂസ് ചെയ്ത് തന്നെ നമുക്ക് മിനിമം ഒരു 5 to 7 ബജീസ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബജി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കോഴിമുട്ടയുടെ എണ്ണവും കൂട്ടാവുന്നതാണ്. പിന്നെ ഒരു ബൗളിൽ ഞാൻ ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് പറയാം. 2 കഷ്ണം ചെറിയുള്ളി, ഒരു മീഡിയം സൈസ് സവാള, 2 കഷ്ണം വെളുത്തുള്ളി, എരിവിന് ആവശ്യമായ പച്ചമുളക്, ചെറിയൊരു കഷ്ണം തക്കാളി, ഇത്രയുമാണ് ഞാനിവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിയില ഓപ്ഷണൽ ആണ്. നെക്സ്റ്റ് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടി ചെറിയൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് ഉടച്ചെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചു. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സാധാരണ ഓംലെറ്റൊക്കെ റെഡിയാക്കുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ ചട്ടി ലോ ഫ്ലെയിമിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിലെ ഓരോ ഹോളിലേക്കും പകുതി അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഓരോ ഹോളിലേക്കും നമുക്ക് ആ എഗ്ഗിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഞാൻ എഗ്ഗിൻ്റെ മിക്സ് എല്ലാ ഹോളിലേക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി രണ്ട് സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ വൺ സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ്സ് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇതിപ്പോൾ നല്ലതുപോലെ രണ്ട് സൈഡും കുക്കായി നല്ല ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എഗ്ഗ് ബജിക്കായിട്ടുള്ള എഗ്ഗ് ബോൾസ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഇതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഒരു മുട്ട യൂസ് ചെയ്തപ്പോഴാണ് ഇത്രയും എഗ്ഗ് ബോൾസ് റെഡിയാക്കി എടുത്തത്. അതുപോലെ നമുക്ക് 2-3 മുട്ട യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഒരുപാട് എഗ്ഗ് ബോൾസ് റെഡിയാക്കാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ എഗ്ഗ് ബോൾസും ബജിയുടെ ബാറ്ററിൽ കോട്ട് ചെയ്തെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ബജിയുടെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മൈദാമാവും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക. നെക്സ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം യൂസ് ചെയ്ത് നമുക്കിത് ബാറ്ററാക്കി എടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. വെള്ളം ഒരുപാട് കൂടാൻ പാടില്ല, കുറച്ച് തിക്ക് ബാറ്ററായിട്ട് വേണം നമുക്കിത് കിട്ടാൻ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം അല്പാൽപമായിട്ട് ഒഴിച്ചെടുക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ബജി ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതാണ് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. നെക്സ്റ്റ് നമുക്ക് ഈ ഓരോ എഗ്ഗ് ബോൾസും ഈ ബാറ്ററിലേക്ക് ഡിപ്പ് ചെയ്ത് നന്നായി കോട്ട് ചെയ്തെടുത്ത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഓരോ ബോൾസും ഇതുപോലെ നന്നായി കോട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോൾ രണ്ട് സൈഡും അത്യാവശ്യം കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള എഗ്ഗ് ബജി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ മുട്ട ബജിയൊക്കെ റെഡിയാക്കുമ്പോൾ മുട്ട വേവിച്ചെടുക്കാറുണ്ട്, ബട്ട് ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. അതിനേക്കാളും വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എഗ്ഗ് ബജിയുടെ ഉൾഭാഗം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ചൂടോടുകൂടി തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള എഗ്ഗ് ബജിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.